ഹലോ ഫ്രണ്ട്സ്, എക്സലന്റ് അക്കാഡമി പി ക്യൂക്കോണിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വർഷം 2021 നടന്നിട്ടുള്ള കുക്കു പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിൽ ചോദിച്ചിട്ടുള്ള 20 ജി കെ ചോദ്യോത്തരങ്ങളും ഫൈനൽ ആൻസർ കീയുടെ ബേസിൽ എന്ത് ചെയ്യാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. 20 ചോദ്യങ്ങൾ മാത്രമാണ് ജി കെ പാട്ടിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം: ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണെന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ. ഉത്തരം: കോത്താരി കമ്മീഷൻ. അടുത്ത ചോദ്യമാണ്: ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ക്രിസ്റ്റലീയ രൂപം ഏത്? ഓപ്ഷൻസ് ആയിരുന്നു മരക്കരി, ഗ്രാഫൈറ്റ്, വിളക്കുകരി, പഞ്ചസാരക്കരി. ശരിയുത്തരം ഗ്രാഫൈറ്റ്. മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ പേര്? ശരിയുത്തരം ലോഗൻ കമ്മീഷൻ. കീഴായൂർ ബോംബ് കേസ് താഴെ പറയുന്നവയിൽ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? കിറ്റ് ഇന്ത്യ സമരം. ചുവടെ തന്നിട്ടുള്ളവയിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏത്? ഓപ്ഷൻസ് ആണ് മാൻഡിൽ, പുറക്കാമ്പ്, ഫൂവൽക്കം, അകക്കാമ്പ്. ശരിയുത്തരം അകക്കാമ്പ്. അടുത്ത ചോദ്യം: വിസരണം ഏറ്റവും കൂടിയ വർണ്ണപ്രകാശം? വയലറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം തെരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻസ് ആണ് 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം, ഓപ്ഷൻ ബി ആയിരുന്നു സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക, ഓപ്ഷൻ സി ആയിരുന്നു സെക്കൻഡറി വിദ്യാഭ്യാസ ലഭ്യത ഉറപ്പുവരുത്തുക, ഓപ്ഷൻ ഡി ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക. ശരിയുത്തരം ഓപ്ഷൻ ബി ആയിട്ട് വന്ന സാർവത്രിക പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാവർക്കും ഉറപ്പുവരുത്തുക, SSA സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം. 88-ാമത്തെ ചോദ്യം: വൈറസുകളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, പ്രസ്താവനകൾ പറയുകയാണ്. 1-ാമത്തെ പ്രസ്താവനയാണ് പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളിക്കുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത്. 2. വൈറസുകളിൽ എല്ലാ കോശാംഗങ്ങളും കാണപ്പെടുന്നു. 3-ാമത്തെ പ്രസ്താവനയാണ് ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. 4-ാമത്തെ പ്രസ്താവന ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെ വൈറസുകൾ ബാധിക്കാറില്ല. അപ്പോൾ 4 പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെ എന്നുള്ളതാണ്. 3-4 ഓപ്ഷൻസും തന്നിട്ടുണ്ടായിരുന്നു, അതിൽ ശരി ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായി വരുന്നത് 1-ാമത്തെയും 3-ാമത്തെയും പ്രസ്താവനകളാണ്. അപ്പോൾ വൈറസുമായി ബന്ധപ്പെട്ട ആ 2 പ്രസ്താവനകൾ ഒന്നും കൂടി വായിക്കുന്നു. പ്രോട്ടീൻ ആവരണത്തിനുള്ളിൽ DNA അല്ലെങ്കിൽ RNA തന്മാത്രകളെ ഉൾക്കൊള്ളുന്ന ലഘുഘടനയാണ് വൈറസുകൾക്കുള്ളത്. വൈറസുകളുമായി ബന്ധപ്പെട്ട ശരിയായ ഒരു പ്രസ്താവനയാണ്. ഇനി അടുത്ത് പറയുന്നത് 3-ാമത്തെ പ്രസ്താവനയായ ആതിഥേയ കോശങ്ങളുടെ ജനിതക സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് വൈറസുകൾ പെരുകുന്നത്. അടുത്ത ചോദ്യം 89-ാമത്തെ ആയിരുന്നു ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ കണ്ണിൻ്റെ നിയർ പോയിൻറ്റ്? ഉത്തരം 25 സെൻറ്റിമീറ്റർ. അടുത്ത കർണപോസ് ചോദ്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, കാര്യം അത് കുറച്ച് കാലത്തേക്ക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളതുകൊണ്ട് ജി കെ ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ പറയുന്നതിൽ ഏത് സ്ഥാപനമാണ് മേരി സഹേലി എന്ന പേരിൽ സ്ത്രീ സുരക്ഷാ പദ്ധതി ആരംഭിച്ചത്? തന്നിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ഓപ്ഷൻ എ ഇന്ത്യൻ ആർമി, ഓപ്ഷൻ ബി ഇന്ത്യൻ ബാങ്ക്, ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേ, ഓപ്ഷൻ ഡി ഇന്ത്യൻ പോസ്റ്റ്, ഇന്ത്യ പോസ്റ്റ്. ശരിയുത്തരം ഓപ്ഷൻ സി ഇന്ത്യൻ റെയിൽവേ. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ശരിയുത്തരമാണ് കൊല്ലം ജില്ല. അടുത്ത ചോദ്യം രാജ്യസഭയുടെ അധ്യക്ഷൻ ആര്? ശരിയുത്തരം ഉപരാഷ്ട്രപതി. അടുത്തതും കറണ്ട് അഫയേഴ്സ് ചോദ്യമായിട്ട് പറയുന്നില്ല. അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലൻ സംവിധാനം ചെയ്തത് ആര്? ഉത്തരമാണ് എസ് നെട്ടാണി. അത് കറണ്ട് അഫയേഴ്സ് ഒഴിവാക്കുന്ന ഞങ്ങൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് കറണ്ട് അഫയേഴ്സ് എന്താണ് കറണ്ട് അഫയേഴ്സ് കോണർ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് തന്നെ പ്ലേലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പം ഇത് ജി കെ ചോദ്യങ്ങൾ കൃത്യമായ ഒരുവിധം എന്താണ് പഠിച്ച് എന്താണ് പോകുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് അഫയേഴ്സ് കൂടി പറയാത്തത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഏറ്റവും ചെറിയ സമുദ്രം ഏത്? ഉത്തരമാണ് ആർട്ടിക് സമുദ്രം. സർക്കസ് കൂടാരങ്ങളിലെ മനുഷ്യാത്മാക്കളെ അവതരിപ്പിക്കുന്ന MT ചെറുകഥ ഏതാണ്? ശരിയുത്തരം വളർത്തുമൃഗങ്ങൾ. ലോകഭാഷകളിൽ മലയാള ഭാഷയുടെ സ്ഥാനം എത്രാമതാണ്? ഉത്തരം
ഓപ്ഷൻ ഡി 26. അടുത്ത ചോദ്യം കറണ്ട് അഫേഴ്സ് ആയിട്ട് പറയുന്നില്ല. എന്നിട്ട് ചോദ്യം 100-ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. അവസാനത്തെ ചോദ്യമാണ് ഈ പരീക്ഷയിൽ ജി കെ പാർട്ടിൽ നിന്നുള്ള. ലോക ജലദിനമായി ആചരിക്കുന്നത് എപ്പോൾ? ഉത്തരം മാർച്ച് 22.